പ്രാർത്ഥന. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവാസി ഘടകമായ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ അഥവാ ICF മലപ്പുറം താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി സംഭാവന ചെയ്ത ഓക്സിജൻ പ്ലാന്റിൻ്റെ ഉദ്ഘാടനമാണ് നിമിഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് നടന്നത്. അതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന സംഗമമാണ് ഇവിടെ ആരംഭിക്കുന്നത്. സൗദി, UAE, ഒമാൻ, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത് എന്നീ GCC രാജ്യങ്ങൾക്ക് പുറമെ മലേഷ്യയും യുണൈറ്റഡ് കിങ്ഡവും ഉൾപ്പെടെയുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിശബ്ദമായ സേവനങ്ങളിലൂടെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന 10,000-ക്കണക്കിന് സജീവ അംഗങ്ങളുള്ള വലിയ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ അഥവാ ICF. ഒരേ സമയം പ്രവാസ ലോകത്ത് സേവനമർഹിക്കുന്ന, കാരുണ്യമർഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ജാതിമതഭേദമന്യേ, ദേശഭാഷാ വ്യത്യാസമന്യേ ആവശ്യമായ സേവനങ്ങളൊക്കെ നൽകുന്നതോടൊപ്പം പിറന്ന നാട്ടിലെ ആശയറ്റ ആളുകൾക്ക് ആവശ്യമായ സേവനങ്ങൾ എല്ലാ അർത്ഥത്തിലും നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു കൂട്ടായ്മയാണ് ICF എന്നു പറയുന്ന കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവാസ ഘടകം. കഴിഞ്ഞ 2 വർഷക്കാലം ലോകം മുഴുക്കെ അതിഭീകരമായ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ അനിവാര്യമായ ഒരു സേവനമാണ് രോഗികൾക്ക് കൊറോണ പോസിറ്റീവ് ആവുകയും അല്ലാത്ത കാരണങ്ങളാലും ഓക്സിജൻ ആവശ്യമുള്ള ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ അതിനുള്ള സംവിധാനമൊരുക്കുക എന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ എമർജൻസി മനസ്സിലാക്കി ആദരണീയരായ മുഖ്യമന്ത്രി നോർക്ക മുഖേന പ്രവാസി സംഘടനകളോട് ഈ വിഷയത്തിൽ അടിയന്തിരമായ ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഭീമമായ തുക ആവശ്യമുള്ള വലിയ ഒരു പദ്ധതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ പദ്ധതി ഏറ്റെടുക്കാൻ അഭിമന്യരായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഗുരുവര്യർ കാന്തപുരം ഉസ്താദ്
ഐ സി എഫിന്റെ പ്രവർത്തകരായ ഞങ്ങളോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ആശീർവാദത്തോടുകൂടെ ഞങ്ങൾ ഈ വലിയ പദ്ധതി ഏറ്റെടുക്കുകയും ഒരു ആശുപത്രിയിലേക്കുള്ള ഓക്സിജൻ പ്ലാന്റാണ് ആദ്യം നമ്മൾ ഏറ്റെടുത്തതെങ്കിലും പാവപ്പെട്ട പ്രവർത്തകരുടെ സജീവ കൂട്ടായ്മയുടെ നിരന്തര പ്രവർത്തനങ്ങൾ കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ആശുപത്രികളിലേക്ക് ആവശ്യമായ ഓക്സിജൻ പ്ലാന്റുകൾ സംഭാവന ചെയ്യാൻ ഈ മഹത്തായ കൂട്ടായ്മക്ക് സാധിച്ചു എന്ന് വളരെ സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ ഈ മഹത്തായ സംഗമത്തിൻ്റെ മുമ്പിൽ അറിയിക്കുകയാണ്. ആദ്യത്തേത് ഇന്ന് മഷാഅല്ലാ ഇവിടെ ഉദ്ഘാടനം നടന്നു. രണ്ടാമത്തേത് ഇവിടെ നമ്മൾ സംഭാവന ചെയ്ത പ്ലാന്റിനേക്കാളേറെ ആറിരട്ടി പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള വലിയ ഒരു ഓക്സിജൻ പ്ലാന്റാണ് വയനാട് മെഡിക്കൽ കോളേജ് മാനന്തവാടിയിലെ ആശുപത്രിയിൽ നമ്മൾ നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. വൈകാതെ അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും ഔദ്യോഗികമായി നടത്താൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം. ഐ സി എഫിനെ സംബന്ധിച്ചിടത്തോളം കേരള മുസ്ലിം ജമാഅത്തിനെ പോലെ തന്നെ അതിൻ്റെ മുഖമുദ്ര സേവനമാണ്. യാതൊരു നിയന്ത്രണവുമില്ലാത്ത സേവനം, ജാതിക്കോ മതത്തിനോ അപ്പുറം സേവനം ആവശ്യമുള്ള മുഴുവൻ ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ യഥാവിധി എത്തിച്ചു കൊടുക്കുക എന്ന മഹത്തായ പ്രഖ്യാപിത ലക്ഷ്യമുള്ള കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവാസ ഘടകമായ ഐ സി എഫും അതേ വഴിയിൽ തന്നെയാണ് തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്സിജൻ പ്ലാന്റ് മാത്രമല്ല, കൊറോണ പോസിറ്റീവായി കേരളത്തിലെ വലിയ പരീക്ഷണങ്ങൾ നേരിട്ട സമയത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നമ്മുടെ ഭരണകർത്താക്കൾ പ്രഖ്യാപിച്ച വാക്സിൻ ചലഞ്ച് ഉൾപ്പെടെ വലിയ തോതിൽ ഐ സി എഫ് അതിൽ സാമ്പത്തികമായും അല്ലാതെയും ഇടപെടുകയും വലിയ സാന്നിധ്യം ഐ സി എഫിൻ്റെ സേവനം അക്കാര്യത്തിൽ അറിയിക്കുകയും ചെയ്തു. നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ തൊട്ടടുത്ത് സ്ഥാപിക്കപ്പെട്ട നാല് നിലയിൽ പ്രവർത്തിക്കുന്ന വലിയ ഒരു സാന്ത്വനം സെൻ്റർ, 10 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിക്കപ്പെട്ട സ്ഥാപനം ഐ സി എഫിൻ്റെ കേരളത്തിലെ സേവനങ്ങളുടെ ഏറ്റവും വലിയ കയ്യൊപ്പിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വലിയ വലിയ സേവനങ്ങൾ പിറന്ന നാടിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൊറോണ അതിരൂക്ഷമായ സമയത്ത് സ്വന്തം നാടണയാന് വേണ്ടി നെട്ടോട്ടമോടിയ ആയിരക്കണക്കായ പ്രവാസികൾക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തുകൊണ്ട് 6 ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നിരന്തരം സർവീസ് നടത്തി മുഴുവൻ ആളുകളുടെയും പ്രശംസ ഏറ്റുവാങ്ങിയ പ്രസ്ഥാനമാണ് ഐ സി എഫ്. ഗൾഫിൽ നിന്ന് സ്വദേശത്തേക്ക് ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്ത നിരവധി സംഘടനകളുണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് വന്ന് കുടുങ്ങിപ്പോയ സ്വന്തമായ ബിസിനസ്സും അതേപോലെ മറ്റ് അവിടെ എത്തൽ അനിവാര്യമായി ആയിരക്കണക്കിന് ആളുകൾ സ്വന്തം നാട്ടിൽ അങ്ങോട്ട് പോകാൻ കുടുങ്ങിയപ്പോൾ കേരളത്തിൽ നിന്ന് തിരിച്ച് റിവേഴ്സ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത പ്രവാസ ലോകത്തെ ഒരേ ഒരു കൂട്ടായ്മ മാത്രമേ ഉള്ളൂ, അത് ഐ സി എഫ് മാത്രമാണ്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വലിയ സേവനങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഐ സി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും പ്രചോദനം ഇന്ന് ഈ വേദിയെ ധന്യമാക്കിയ ഞങ്ങളുടെ ആദരണീയരായ നേതൃത്വമാണ്. ഞങ്ങൾ കൂടുന്ന മുഴുവൻ കൂട്ടായ്മകളിലും പ്രവാചകരുടെ വിശുദ്ധമായ ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാറുള്ള ആദരണീയരായ ഗുരുവര്യർ കാന്തപുരം ഉസ്താദും ബഹുമാന്യരായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങളും ഖൈറുന്നാസി അംഫഉഹും ലഹും, മനുഷ്യരിൽ ഏറ്റവും ഉത്തമൻ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേവന നിരതനായ വ്യക്തിയാണെന്ന പ്രവാചകരുടെ അധ്യാപനം ഞങ്ങളുടെ മുമ്പിൽ നിരന്തരം ഓതി തന്നുകൊണ്ട് അതിലൂടെ പ്രചോദനം നൽകിയാണ് ഐ സി എഫിനെ ആദരണീയരായ ഈ നേതൃത്വം ഞങ്ങളുടെ മേൽഘടകം പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ സമയത്ത് വളരെ അഭിമാനത്തോടെ ഓർക്കുകയാണ്. ഈ മഹൽ സംഗമത്തിന് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഐ സി എഫിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് ഈ വലിയ സംരംഭത്തിന് സാക്ഷിയാകാൻ വന്ന മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം
വളരെ തിരക്ക് പിടിച്ച പരിപാടികൾക്കിടയിലും നിരന്തര ഓട്ടത്തിനിടയിലും ഈ മഹത്തായ സംരംഭത്തിൻ്റെ ഉദ്ഘാടനത്തിന് നേതൃത്വം നൽകാൻ എത്തുമെന്നറിയിക്കുകയും പറഞ്ഞതിലും മിനിറ്റുകൾക്ക് മുമ്പേ ഉദ്ഘാടന സ്ഥലത്തെത്തി ഈ സംരംഭത്തോടും ഈ സംവിധാനത്തോടും ഈ കൂട്ടായ്മയോടും വലിയ അംഗീകാരം നൽകിയ നമ്മുടെ കേരളത്തിൻ്റെ ആദരണീയരായ കായിക ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി ബഹുമാന്യരായ വി അബ്ദുറഹ്മാൻ സാറിനെ ICF വേണ്ടി ഈ ഉദ്ഘാടന സംഗമത്തിലേക്ക് ഹൃദ്യപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ഈ ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യരായ മന്ത്രി സാറവറുകളാണ്. ICFന്റെ പ്രത്യേകമായ നന്ദിയും അതിലേറെ കടപ്പാടും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഓക്സിജൻ പ്ലാന്റ് ഈ ആശുപത്രിക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മളോടൊപ്പമുണ്ടായി നമ്മളെ എപ്പോഴും അനുഗ്രഹിക്കുന്ന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും നമ്മുടെയൊക്കെ അഭിവന്യ ഗുരുവര്യരുമായ ഉസ്താദ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയ ICFന് വേണ്ടി വളരെ ബഹുമാനപൂർവം ആദരണീയരായ ഉസ്താദ് അവരുകളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഇവിടെ മറ്റൊരു വിശേഷ ചടങ്ങ് കൂടി നടക്കുകയാണ്. ഈ പച്ച യൂണിഫോം ധരിച്ച് ഈ ആശുപത്രിക്ക് മുമ്പിൽ 364 ദിവസവും 24 മണിക്കൂർ പെരുന്നാളുകൾ പോലും ഒഴിവില്ലാതെ വെള്ളിയാഴ്ച പോലും ഒഴിവില്ലാതെ സേവന സന്നദ്ധരായി ഈ സംഗമത്തെ ധന്യമാക്കിയ എൻ്റെ പ്രവർത്തകർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ SYS സാന്ത്വനം വളണ്ടിയറുമാർ, ഈ സാന്ത്വനം വളണ്ടിയർ സംഘത്തെ ഇന്ന് ഈ സഭയ്ക്ക് മുമ്പാകെ സമർപ്പിക്കുന്നത് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മലപ്പുറം മഅദിൻ സ്ഥാപന സമുച്ചയങ്ങളുടെ ആദരണീയ ചെയർമാനുമായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളാണ് ബഹുമാന്യരെ ആദരപൂർവം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സംഗമത്തിന് അധ്യക്ഷത വഹിക്കുന്നത് മലപ്പുറം നിയോജക മണ്ഡലം ജനപ്രതിനിധി ആദരണീയരായ പി ഉബൈദുള്ള സാർ. ബഹുമാനപ്പെട്ടവരെയും ICFന് വേണ്ടി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സംഗമത്തെ അനുഗ്രഹിക്കാൻ നമ്മളോടൊപ്പം എത്തിയിട്ടുള്ള ആദരണീയരായ പണ്ഡിത നേതൃത്വം ബഹുമാന്യരായ ഉസ്താദ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സമസ്തയുടെ സെക്രട്ടറി, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മറ്റൊരു സെക്രട്ടറിയായ ആദരണീയരായ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ ആദരണീയരായ മുജീബ് കാടേരി, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി CP സൈദരവി മാസ്റ്റർ, CPF ജില്ലാ സെക്രട്ടറിയുടെ പ്രതിനിധി ഇവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്, മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിസ്റ്റർ സുരേഷ്, കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി മജീദ് കക്കാട്, SYS സംസ്ഥാന കമ്മിറ്റി ഫിനാൻസ് സെക്രട്ടറി മുഹമ്മദ് മാസ്റ്റർ പറവൂർ, ഈ താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ട്, നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ട അന്ന് മുതൽ നമ്മളിലൊരുവനായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളോടൊപ്പം രാപ്പകലില്ലാതെ കൂടെ നിന്ന് സഹകരിച്ച ഡോക്ടർ അലിഗർ ബാബു, പ്രത്യേകമായി ബഹുമാനപ്പെട്ട ഡോക്ടർക്ക് ICFന്റെ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം മുൻകൂറായി നന്ദിയും അറിയിക്കുകയാണ്. കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി സൈഫുദ്ദീൻ ഹാജി, അതേപോലെ ICFന്റെ ഇന്റർനാഷണൽ കമ്മിറ്റിയുടെ പ്രതിനിധിയായി ഇവിടെ സംബന്ധിക്കുന്ന അബ്ദുൽ കരീം ഹാജി മേമുണ്ട, SYS മലപ്പുറം ജില്ലാ സെക്രട്ടറി മുജീബ് വടക്കേമണ്ണ, എല്ലാം ഉപരി ഞങ്ങളുടെ സഹപ്രവർത്തകനാണെങ്കിലും പ്രത്യേകമായ സ്വാഗതം ആശംസിക്കുന്നു, അതിലേറെ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷമായി ഈ പദ്ധതി ഈ കാണുന്ന രീതിയിൽ വേഗത്തിൽ വിജയിപ്പിച്ച് അത് കമ്മീഷൻ ചെയ്യാൻ വേണ്ടി ഓടി നടന്ന താൽക്കാലികമായി പ്രവാസത്തെ ജോലി വരെ മാറ്റിവെച്ചുകൊണ്ട് നാട്ടിൽ നിന്നുകൊണ്ട് ഓടി നടന്ന് പ്രവർത്തിച്ച ഞങ്ങളുടെ സഹപ്രവർത്തകൻ എഞ്ചിനീയർ മിസ്റ്റർ അബ്ദുൽ ഹമീദ് ചാവക്കാട് ICFന് വേണ്ടി പ്രത്യേകമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഏതാനും വാക്കുകളിൽ ഈ
പ്രോജക്റ്റിൻ്റെ ഓക്സിജൻ പ്ലാന്റിൻ്റെ ഒരു ബ്രീഫിംഗ് പ്രിയപ്പെട്ട അബ്ദുൽ ഹമീദ് ഈ സഭയ്ക്ക് മുമ്പാകെ നിർവഹിക്കും. എല്ലാവരെയും ഇനിയും ഒരുപാട് വിശിഷ്ട വ്യക്തികൾ പേരെടുത്ത് പറയേണ്ടവരുണ്ട്. സമയം ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ സംബന്ധിച്ച മുഴുവൻ പണ്ഡിത മഹത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും കൂട്ടുകാർക്കും പേര് പറയാൻ വിട്ടുപോയ മുഴുവൻ വിശിഷ്ടാതിഥികൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് നമ്മുടെ പ്രദേശത്തെ ജനപ്രതിനിധി കൂടിയായ പി ഉബൈദുള്ള സാഹിബിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആദരണീയനായ ഉസ്താദ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവർകൾ, ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ഹജ്ജ് വഖഫ് കായിക ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അവർകൾ, കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറിയും മഹദീൻ അക്കാദമി ചെയർമാനുമായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളവർകൾ, സ്വാഗതം ആശംസിച്ച ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീസ് സഖാഫി മമ്പാടവർകൾ, പ്രൊജക്ട് കോർഡിനേറ്റർ അബ്ദുൽ ഹമീദ് ചാവക്കാട്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവർകൾ, വേദിയിലുള്ള പേരുടെ അബ്ദുറഹിമാൻ സഖാഫി, വണ്ടൂർ അബ്ദുറഹിമാൻ ഫൈസി, സി പി സൈദലവി മാസ്റ്റർ, വി പി അനിൽ, മുനിസിപ്പൽ കൗൺസിലർ സുരേഷ് മാസ്റ്റർ, കുറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി, ബഹുമാനായ അബ്ദുൽ കരീം ഹാജി മേമുണ്ട, നമ്മുടെ ആശുപത്രിയുടെ സൂപ്രണ്ട് അലിഗർ ബാബു, പ്രിയപ്പെട്ട മുസ്തഫ മാസ്റ്റർ, മുജീബ് വടക്കേമണ്ണ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവാസ സംഘടനയായ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ഏറെ മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിനാണ് ഇവിടെ നേതൃത്വം നൽകിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ 2 സർക്കാർ ആശുപത്രികളിൽ ഓക്സിജൻ പ്ലാന്റ് നിർമ്മിക്കാൻ മുന്നോട്ട് വന്ന ICF ഭാരവാഹികളെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. മലപ്പുറം സർക്കാർ താലൂക്ക് ആശുപത്രി നമുക്കെല്ലാവർക്കും അറിയാം, ജില്ലാസ്ഥാനത്തെ ഏറെ പ്രാധാന്യമുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പാവപ്പെട്ട ആളുകൾ ചികിത്സിക്കാനെത്തുന്ന ഏറ്റവും പ്രമുഖമായ സർക്കാർ ആശുപത്രിയാണ് മലപ്പുറം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി. ഈ ആശുപത്രിയിൽ ഇങ്ങനെ ഓക്സിജൻ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്തു എന്നത് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമായി ഞാൻ കാണുകയാണ്. 2 വർഷത്തോളമായി നാം കോവിഡിനോടൊപ്പം സഞ്ചരിക്കുകയാണ്. കോവിഡ് ബാധിച്ച് പ്രയാസമനുഭവിച്ച നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് പലപ്പോഴും ആവശ്യമായി വന്ന ഘട്ടത്തിൽ ഓക്സിജൻ ലഭിക്കാത്ത പ്രയാസങ്ങൾ എല്ലാവരും അനുഭവിച്ചവരാണ്. ഓക്സിജൻ ലഭിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മരണപ്പെട്ട സംഭവം വരെ നമ്മുടെ ജില്ലയിൽ ആ കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു ഓക്സിജൻ പ്ലാന്റ് എന്നത് ഇതുപോലെയുള്ള ആപ്പൽ ഘട്ടങ്ങൾ വരുമ്പോൾ, ഇത്തരത്തിൽ രോഗങ്ങൾ വരുമ്പോൾ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ICFന് ഇത്തരമൊരു ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ആശുപത്രിയിൽ എത്തുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരുമായ രോഗികളാണ്. അവർക്കെല്ലാം ആവശ്യമായ ചികിത്സ ഉറപ്പുവരുത്താനുള്ള സാമൂഹ്യ ബാധ്യത നമുക്ക് കൂടിയുണ്ട്.
സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത് നമ്മുടേതെല്ലാമാണ്. സർക്കാർ ആശുപത്രികളെ കൂടുതൽ ശാക്തീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ICF പോലെയുള്ള സന്നദ്ധ സംഘടനകളിൽ ഓരോ ആശുപത്രിയിലും എന്താണോ അനിവാര്യമായിട്ടുള്ളത് എന്ന് അന്വേഷിച്ചറിഞ്ഞ് അതൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കാൻ മുന്നോട്ട് വരുന്നു എന്നത് ഏറെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഞാനേറെ ഒരിക്കൽ കൂടി ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിവാദ്യം ചെയ്യാണ്. കാരണം സംസ്ഥാനത്ത് രണ്ട് ആശുപത്രികളാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. ഒന്ന് മാനന്തവാടിയാണെങ്കിൽ മറ്റൊന്ന് നമ്മുടെ താലൂക്ക് ആശുപത്രിയാണ്. മലപ്പുറം താലൂക്ക് ആശുപത്രിയെ ഈ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത ICF ഭാരവാഹികളോട് ഈ നാട്ടുകാർക്കുള്ള നന്ദിയും കടപ്പാടും ഞാനിവിടെ അറിയിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കാനുണ്ട്. ഇതുപോലെയുള്ള നല്ല സംരംഭവുമായി സഹകരിക്കാൻ ഇനിയും എല്ലാവരും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മത്തിന് നേതൃത്വം നൽകിയ ICF ഭാരവാഹികൾ, അതിന് മാതൃസംഘടനയായ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതാക്കന്മാർ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. സർവശക്തനായ അള്ളാഹു ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച, ഇതിനേതെങ്കിലും വിധത്തിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായി ഇതിൻ്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹജ്ജ് വഖഫ് കായിക ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അവരെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന, ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട മലപ്പുറം MLA ഷേ ഉബൈദുള്ള, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഈ ആശുപത്രിയുടെ സൂപ്രണ്ട് ശ്രീ ബാബു, ഡോക്ടർ ബാബു അടക്കമുള്ള എല്ലാവരും വേദിയിലുണ്ട്. വളരെ പ്രാധാന്യമുള്ള, നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവൻ വായു ലഭിക്കാതുള്ളൊരവസ്ഥ നമ്മൾ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ കണ്ടതാണ്. ഇന്ന് ഇത്തരത്തിൽ ഒരു മഹത്തായ പ്രവൃത്തിക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞ ICF വിദേശത്തും സ്വദേശത്തുമുള്ള പ്രവർത്തകരാദ്യമായിട്ട് അഭിനന്ദിക്കുക. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ICF ആയാലും മുസ്ലിം ജമാഅത്തിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ വാക്കുകളിലല്ല എന്നുള്ളതാണ്. മനുഷ്യത്വപരമായിട്ടുള്ള കൂട്ടായ്മകളിലൂടെ നന്മ വിതറുന്ന പ്രവർത്തനമാണ്. ആ സ്വാന്തന പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സംഘടനകൾ. എണ്ണിയാലൊടുങ്ങാത്ത പ്രവർത്തനങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അടക്കം ഭക്ഷണം കഴിക്കാതെയാണ് ഈ ചടങ്ങിന് കൃത്യസമയത്ത് എത്തണമെന്നുള്ള രീതിയിൽ ഇവിടെ ഉള്ളു. അപ്പോൾ ഞാൻ മറ്റൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളെ ഞാനത് എണ്ണി എണ്ണി പറഞ്ഞു, അതിൻ്റെ പ്രാധാന്യത്തെ കുറച്ച് കാണിക്കുന്നില്ല. ഇത് മനുഷ്യകുലത്തിന് തന്നെ നന്മ വിതറുന്ന പ്രവർത്തനമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഇരു കൈയും നീട്ടിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊണ്ടിരുന്നു. നന്ദി, നമസ്കാരം ചെയ്യുക.
ആദരണീയരായ എം എൽ എ പി ഉബൈദുള്ള സാറിനുള്ള ഐ സി എഫ് മൊമെൻറ്റോ ബഹുമാന്യരായ കാന്തപുരം ഉസ്താദ് നൽകുന്നു. നേരത്തെ മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദീഖ് നൂറേങ്ങൽ നമ്മോടൊപ്പം ഈ ചടങ്ങിനെത്തിയിട്ടുണ്ട്. പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. വി എസ് ജോയ് നേരത്തെ സ്വാഗതം ചെയ്തതാണ്. വി ഹാവ് എ സ്പെഷ്യൽ ഗസ്റ്റ് മിസ്റ്റർ നാരായൺ ഈസ് കെയിം ഫ്രം ചെന്നൈ ടു അറ്റൻഡ് ദിസ് ഫംഗ്ഷൻ സ്പെഷ്യലി ഓൺ ബിഹാഫ് ഓഫ് ഐ സി എഫ് ഇൻ്റർനാഷണൽ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ. വി വാമലി വെൽക്കം മിസ്റ്റർ നാരായൺ ഈസ് കെയിം ഹിയർ ഫ്രം ചെന്നൈ. മിസ്റ്റർ അബ്ദുൽ ഹമീദ് ഈ ഓക്സിജൻ പ്ലാന്റ് കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്ന മിസ്റ്റർ അബ്ദുൽ ഹമീദ് ഈ പ്ലാന്റ് അതിൻ്റെ ഒരു ചെറിയ പ്രോജക്റ്റ് റിപ്പോർട്ട്, ഒരു മിനിറ്റ് മാത്രമുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി ബൗക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ബദ്ര സാദാത്ത് ഖലീൽ ബുഖാരി ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, സ്നേഹം നിറഞ്ഞ പേരോട് അബ്ദുറഹ്മാൻ തഖാഫി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, എൻ്റെ ഉസ്താദായ പൊന്മള ഉസ്താദ് ഉൾപ്പെടെയുള്ള നേതൃത്വം, ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ സാഹിബ്, എം എൽ എ ഉബൈദുള്ള സാഹിബ്, മുഴുവൻ വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഏറ്റവും പ്രധാനമായി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, നമ്മുടെ ഈ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും മലപ്പുറത്ത് അതിനുവേണ്ടി വരണം എന്ന് തീരുമാനിക്കുകയും ചെയ്തതാണ്. തിരക്ക് പിടിച്ച ഷെഡ്യൂളിൽ അത് നീണ്ടുപോകുന്നത്, പ്ലാന്റ് ഉദ്ഘാടനവും പ്ലാന്റ് സമർപ്പണവും നീണ്ടുപോകുന്നത് ജനങ്ങൾക്കത് ഉപകാരം സിദ്ധിക്കാൻ വൈകുമെന്നുള്ളതുകൊണ്ട് പ്ലാന്റ് ഉദ്ഘാടനം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും മറ്റൊരു സന്ദർഭത്തിൽ മാനന്തവാടിയിലെ പ്ലാന്റ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചും മറ്റും വരാം എന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വളരെ സന്തുഷ്ടനായി ഒരു മെസ്സേജ് നമുക്ക് കൈമാറിയിട്ടുണ്ട്. ആ മെസ്സേജ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇവിടെ വായിക്കുന്നു. എ മെസ്സേജ് ഫ്രം ഓണറബിൾ ചീഫ് മിനിസ്റ്റർ മിസ്റ്റർ പിണറായി വിജയൻ. I am happy to note that the Indian Cultural Foundation, the overseas wing of Kerala Muslim Jamaat, headed by Kanthapuram AP Abubakar Musliyar, which plays an active role in helping and supporting expat Indians, especially Keralites residing in Gulf countries, has installed an oxygen plant at Malappuram Taluk Hospital. I wholeheartedly appreciate the humanitarian concern of Kerala Muslim Jamaat and those who are leading it. I am sure that Kanthapuram AP Abubakar Musliyar and his organizations will continue to go further in these endeavors with renewed vigor in the times to come. I extend my good wishes to the inaugural function that marks the formal commencement of the operation of the plant. ഞങ്ങൾ ഈ ഒരു മെസ്സേജിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഐ സി എഫിൻ്റെ പേരിൽ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ഓക്സിജൻ പ്ലാന്റ് സമർപ്പിക്കുമ്പോൾ പ്രോജക്റ്റ് ബ്രീഫ് എന്ന് പറയുന്ന ചെറിയ ഒരു കാര്യം കൂടി നിർവഹിച്ചുകൊണ്ട് ഞാൻ പിന്മാറുകയാണ്. ഓക്സിജൻ പ്ലാന്റ് 200 LPM കപ്പാസിറ്റിയുള്ള ഒരു പ്ലാന്റാണ് മലപ്പുറത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. 200 LPM എന്ന് പറഞ്ഞാൽ 200 ലിറ്റർ ഓക്സിജൻ ഒരു മിനിറ്റിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള പ്ലാന്റ് എന്നർത്ഥം.
200 ലിറ്റർ ഓക്സിജൻ ഒരു മിനിറ്റിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള പ്ലാന്റാണത്. അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായി 30 ബെഡിലുള്ള അത്യാഹിതത്തിലുള്ള രോഗികളെ ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ അത് മതിയാവുന്നതാണ്. 45,90,000 രൂപയോളമാണ് ഇപ്പോൾ ഓക്സിജൻ പ്ലാന്റിന് ചിലവായിട്ടുള്ളത്. അതിൽ ഈ മലപ്പുറത്തെ ഓക്സിജൻ പ്ലാന്റ് കൂടാതെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വർക്കുകളെല്ലാം, അതായത് അതിൻ്റെ ഷെഡ് നിർമ്മാണവും അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കും അതിൻ്റെ മറ്റ് അനുബന്ധ വർക്കുകളുമെല്ലാം തന്നെ ICF ഏറ്റെടുത്ത് നിർവഹിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ആദ്യത്തെ കൺസെപ്റ്റിൽ പ്ലാന്റ് മാത്രം നൽകുകയും ഗവൺമെൻറ് ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. എങ്കിലും കാലവിളംബം ഉണ്ടാകാതിരിക്കാനും വളരെ പെട്ടെന്ന് തന്നെ പ്ലാന്റ് ഓപ്പറേഷൻസ് ലെവലിലേക്ക് വരാൻ വേണ്ടിയും നാം ആ ഓക്സിജൻ പ്ലാന്റ് മാത്രമല്ല അതിനുള്ള ഷെഡും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നിർവഹിച്ചു കൊടുക്കുകയും ചെയ്തു. ഇനി മലപ്പുറത്തെ ബഹുമാനപ്പെട്ട ജനങ്ങളോടും അതോടൊപ്പം ഇവിടെയുള്ള ഹോസ്പിറ്റൽ അധികൃതരോടും ഇവിടുത്തെ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് ടീമിനോടും പറയാൻ ഹെൽത്ത് കമ്മിറ്റിയോടുമൊക്കെ പറയാനുള്ളത്, ആ പ്ലാന്റ് ഏറ്റവും ഉപയുക്തമായ രീതിയിൽ ഏറ്റവും നന്നായി യൂസ് ചെയ്യാൻ ഉള്ള ജാഗ്രത എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. അതോടൊപ്പം ഇവിടെ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയത് മുതൽ ചില പവർ ഇൻട്രപ്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഇടയ്ക്കിടെ നമ്മുടെ വൈദ്യുതിയിൽ തകരാറുണ്ട്, അത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ട പരിഷ്കരണങ്ങൾ, അതിനുവേണ്ട മോഡിഫിക്കേഷൻസ് PWD KCB ചെയ്യേണ്ടതാണ് എന്നാണ് ഹോസ്പിറ്റൽ അധികൃതർ നമ്മെ അറിയിച്ചിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് അതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് ചെയ്യേണ്ടതും കൂടിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് വേണ്ട എന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങൾ മാത്രമാണ് അതിൻ്റെ തടസ്സമെങ്കിൽ അതുകൂടെ ഇൻഷാല്ലാ ICF ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുകൂടി അറിയിക്കുകയാണ്. അത് വളരെ ചെറിയ വർക്കായാലും അതിന് വേണ്ട ചിലവെന്തായാലും ആ ഒരു ഇലക്ട്രിക്കൽ വർക്ക്, അതായത് ഈ പ്ലാന്റ് റൺ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾക്ക് എക്സ്ട്രാ വല്ല എക്സ്പെൻസും വരികയാണെങ്കിൽ ഇൻഷാല്ലാ അത് ICF ഏറ്റെടുക്കുന്നതാണ്. എങ്കിൽ പോലും നമ്മുടെ പ്ലാന്റ് ഏറ്റവും യൂസ്ഫുള്ളായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. അതിനുവേണ്ടി ഒരു ജാഗ്രത നമ്മുടെ ഉദ്യോഗസ്ഥരടുത്ത് നിന്ന്, പ്രത്യേകിച്ച് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വളരെ കോപ്പറേറ്റീവായിരുന്നു എന്ന്, വളരെ എക്സ്റ്റെൻസീവ്ലി കോപ്പറേറ്റീവായിരുന്നു എന്ന് പറയാതെ നിവൃത്തിയില്ല. പ്ലാന്റ് തുടക്കം മുതൽ തന്നെ അവരുടെ സപ്പോർട്ട് കോപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് ഓർമ്മിക്കാനുള്ളത്, വി സല്യൂട്ട് മിസ്റ്റർ നാരായൺ ഓവർ കെയിം ഹവർ ഹിയർ ജസ്റ്റ് ടു ഷെയർ ദ ഹാപ്പിനെസ് ഓഫ് അവർ സെലിബ്രേഷൻ, അവർ ഇനാഗുറൽ ഫംഗ്ഷൻ, ആൻഡ് ഓൾസോ ഹിസ് ഡെഡിക്കേഷൻ മെയ്ഡ് അസ് ദി സെലിബ്രേഷൻ മോർ ഫ്രൂട്ട്ഫുൾ, ആൻഡ് ഇറ്റ് ഈസ് ഹിസ് ഡെഡിക്കേഷൻ മെയ്ഡ് ദിസ് ആസ് എ ഗ്രാൻഡ് സക്സസ്. ഐ താങ്ക് വൺസ് മോർ മിസ്റ്റർ നാരായൺ ഓൺ ബിഹാഫ് ഓഫ് ICF. ഹി ബിലോങ്സ് ടു സിലിക്കോൺ ലാബ്സ് which is in Chennai, and we had supplied the one of the best plant available in the world, and it is not an Indian made plant, it is coming from Slovakia, and Mr. Narayan and we imported the plant from Slovakia, and it is a Slovakian made with a Kaiser compressor and Siemens control system, and it is very good and very expensive plant also in this range. Thank you all once again. Ellavarodum nanniyum kadappadum arikkunnu ee oru endeavorinte kude njangalude kooda ninna poduchanangalodum njangal pratheejich njangalude pravasi soorthukkalodum paripoornamaya nandiyum kadappadum arikkunnu prasthanathinu vendi. Assalamu alaikum wa rahmatullah. ശ്രീ നാരായണൻ സാറിനുള്ള മെമെൻഡോ ബഹുമാനപ്പെട്ട മന്ത്രി വിതരണം ചെയ്യുന്നു. സമർപ്പണ പ്രഭാഷണം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. പ്രഭാഷണത്തിന് വേണ്ടി ആദരപൂർവ്വം ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ നാരായൺ വിൽ ഡെലിവർ ടു ഫ്യൂ വേർഡ്സ്.
within few minutes, inshallah. Thank you so much. Swagatham and namaskaram to the high dignitaries in the stage and others here. Let me introduce that, you know, I'm the man who has been selected by ICF to procure and install such a very state-of-the-art, sophisticated system, the plant which can really deliver a good quality oxygen. And I'm also very, very happy that what the ICF is doing, and you know, the helping people, it is nothing but serving the God, and it is need to be, you know, appreciated a lot. And they selected the best plant in the world, and they did everything, and you can see the plant quality, it will be very good, right from the ambience, the surrounding, the way in which it is done, the meticulously Mr. Hamid, Abdul Hamid and other, his team was planning it. It was so fascinating for us to work with them. I am from Chennai, of course, but we did come here and we installed the unit, and I am sure this is going to be serving a lot of people here. And you know, the oxygenation is very, very important, and it is very critical, life-saving, you know, the gas which is used fundamentally, you all know it. And I'm very happy to be a part of them. They all make a lot of punya, so I also be very small part of them to do some work. And I'm extremely happy today to address you, and I'm thank you so much for the team to offer us a job, I mean, the contract for us to complete the job, and it's all very well. And let me thank you all for this opportunity. Thank you so much. Thank you. Thank you, sir. സമർപ്പണ പ്രഭാഷണം ഇന്ത്യൻ ഗ്രാൻ മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രവാചക പ്രഭു സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് നേരത്തെ നിങ്ങൾ കേട്ടു. അക്റബുന്നാസി ഇലല്ലാഹി അൻഫഅഹും ലിന്നാസ്, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത മനുഷ്യൻ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന, സഹായം ചെയ്യുന്ന വ്യക്തിയാണ്. അത് പല വിധത്തിലുമുണ്ട്, അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ അപാരമായ കുദ്രത്തും അള്ളാഹു തആലയുടെ ഉന്മയും നമുക്ക് മനസ്സിലാക്കിത്തരുന്ന ഒരു യന്ത്രം കൂടിയാണ് നാം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ സത്യത്തിന് കാറ്റ്, ഇവിടെയൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ഈ കാറ്റ് തന്നെയാണ് സാധനം. പക്ഷെ കാറ്റിങ്ങനെ പെട്ടെന്ന് വിഴുങ്ങാൻ പറ്റൂല, മൂക്കിൽ അടിച്ച് കയറ്റാൻ പറ്റൂല. അപ്പം അത് അതിൻ്റേതായ വഴിയിലൂടെ മനുഷ്യൻ്റെ ശ്വാസോച്ഛ്വാസങ്ങൾക്ക് അനുസൃതമായി നൽകാൻ പ്രത്യേകം യന്ത്രത്തിലൂടെ സംഭരിച്ച് ഒരുമിച്ച് കൂട്ടി വച്ച്, അതിനാണ് നാം ഇപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്നത്. ഈ ഓക്സിജൻ പ്ലാന്റ് തന്നെ നിങ്ങൾ നോക്കൂ, ആശുപത്രിയിൽ ചെന്നാൽ ഓക്സിജൻ കൊടുക്കാൻ തുടങ്ങും. അവസാനം ഓക്സിജൻ വഴിയും ശ്വാസം അയക്കാൻ സാധിക്കാതെ വരുമ്പോൾ അത് എടുത്തു കളയുകയും അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുകയുമാണ്. അങ്ങനെ മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കുന്നതിന് അള്ളാഹു തആല നിശ്ചയിച്ച പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായ കാരണമാണ് ഓക്സിജൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ ജാതിയോ മതമോ നാടോ രാജ്യമോ ഇതൊന്നും വേർതിരിക്കാതെ ഗവൺമെൻറ് ആശുപത്രിയിൽ, ധർമ്മ ആശുപത്രിയിൽ
ഇവിടെ ICF ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ എല്ലാ പദ്ധതികളും എന്ന് ഞാൻ പറയേണ്ടതില്ല. ഈ ICF കേരള മുസ്ലിം ജമാഅത്തിൻ്റെ വകയായി ICF സഹായത്തോടുകൂടി മറ്റ് പലരുടെയും സഹായത്തോടുകൂടി ധാരാളം വീടുകൾ നാം നിർമ്മിച്ചു കൊടുക്കുകയുണ്ടായി. പ്രളയത്തിൽ നശിച്ചു പോയ വീടുകൾ ധാരാളം നമ്മൾ നിർമ്മിച്ചു കൊടുത്തു. അതെല്ലാം ICF പ്രവർത്തനങ്ങളാണ്. ICF കൂടെ മറ്റ് സഹായിച്ച ആളുകൾ SYS RSU അങ്ങനെ പല സംഘടനകളും ജമീയത്തുൽ മുഅല്ലിമീനും എല്ലാം സഹായിക്കാൻ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതിലെല്ലാം മുൻപന്തിയിൽ നിന്നുകൊണ്ട് ICF ഇത്തരം നല്ല പ്രവൃത്തി ഇക്ക് മുമ്പോട്ട് വന്നപ്പോൾ അൽഹംദുലില്ലാഹ്. നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. റഹ്മുർ റഹീമായ അള്ളാഹു ഈ ഏറ്റവും നല്ല ഈ സംരംഭം ഇവിടെ മാതൃകയായി കാണിച്ചു തന്ന നടത്തി സ്ഥാപിച്ചു തന്നിട്ടുള്ള ICF എല്ലാ പ്രവർത്തകർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തും സന്തോഷവും നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഉടായ ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ 75th സ്വാതന്ത്ര്യദിനം ആണല്ലോ ഇപ്പോൾ. അതും ജാതിമതങ്ങളൊന്നും വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തെ ജനങ്ങൾ നേടിയെടുത്ത ഒരു സമ്പത്താണ് ഇവിടുത്തെ ഈ സ്വാതന്ത്ര്യം. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യദിനത്തിന് ICF മറ്റ് സംഘടനകളുടെയും മുസ്ലിം ജമാഅത്തിൻ്റെയും പേരിലും എൻ്റെ സ്വന്തം നിലയിലും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ അള്ളാഹു നമുക്ക് എല്ലാം എളുപ്പത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇതര ആശുപത്രികളിൽ നിന്ന പോലെ ഈ ആശുപത്രിയിലും സദാ സമയം സേവനം ചെയ്യുന്നതിന് സന്നദ്ധരായ SYS സാന്ത്വനം വളണ്ടിയർമാരുടെ സമർപ്പണം നടത്തുന്നു സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി. തങ്ങൾ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സർവാദരണീയരായ ഇന്ത്യൻ ഖാൻ മുഫ്തി സുൽത്താൻ ഉമ്മക്കാന്തപുരം ഉസ്താദ്, സർവാദരണീയരായ മിനിസ്റ്റർ, പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ്, പ്രിയപ്പെട്ട അധ്യക്ഷ ഉബൈദുള്ള സാഹിബ്, മറ്റ് മഹൽ വ്യക്തിത്വങ്ങൾ, കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളും 24 മണിക്കൂറും രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനും കർമ്മനിരതരായി സാന്ത്വനം വളണ്ടിയർമാർ സജീവമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയുടെ ആസ്ഥാനത്ത് ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമായി പ്രവർത്തിക്കുന്ന ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ 200 വളണ്ടിയർ സംഘത്തെ സമർപ്പിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സേവനം, ഏറ്റവും വലിയ ആരാധന, ഏറ്റവും വലിയ സൽക്രമം ജീവൻ രക്ഷിക്കുക എന്നാണ്. മൻ അഹ്യ നഫ്സൻ ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ. വല്ല ജീവനും ആരെങ്കിലും രക്ഷിച്ചാൽ ലോകമെമ്പാടുമുള്ള ജീവൻ രക്ഷപ്പെടുത്തിയ പുണ്യമുണ്ടെന്ന് ഖുർആൻ പ്രഖ്യാപനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ICF ഇവിടെ ഇത്രയും വലിയ ഒരു സംരംഭത്തിന് ഏകദേശം 10.5 ലക്ഷം രൂപ ചിലവ് വരുന്ന ഈ ഓക്സിജൻ പ്ലാന്റ്, ഇതിൻ്റെ 6 ഇരട്ടി പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള ഓക്സിജൻ പ്ലാന്റാണ് വയനാട് മാനന്തവാടി സർക്കാർ ഹോസ്പിറ്റൽ അടുത്ത് ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നത്. ധാരാളം സ്തുത്യർഹങ്ങളായ സേവനങ്ങൾ തുരന്തം RCC ഹോസ്പിറ്റലെടുത്ത്
സാന്ത്വനം ഭവൻ 10 കോടിയിലേറെ രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കേരളത്തിലുടനീളം പാവപ്പെടുന്ന രോഗികൾക്ക് മെഡിക്കൽ കാർഡ് നൽകുന്നത്, ധാരാളം വീടുകൾ വെച്ച് സഹായിക്കുന്നത്. അങ്ങനെ ജാതി മത ഭേദമന്യേ സർവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കേരള മുസ്ലിം ജമാഅത്ത്, അതിൻ്റെ കീഴടകമായി പ്രവർത്തിക്കുന്ന ICF, അതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും സാരഥികൾക്കും എല്ലാവിധ സന്തോഷങ്ങളും നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മുനിസിപ്പൽ ചെയർമാൻ ജനാബ് മുജീബ് കാടേരി ആശംസകൾ അർപ്പിക്കുന്നു. അഭിവന്ദരായിട്ടുള്ള വേദിയിലുള്ള മഹാന്മാരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട ഉദ്ഘാടനം ചെയ്ത അബ്ദുറഹ്മാൻ മിനിസ്റ്റർ, സമർപ്പണം നിർവഹിച്ച ബഹുമാനായ കാന്തപുര ബോക്കർ ഉസ്താദ്, അഭിവന്ദരായ ഖലീൽ തങ്ങൾ, ബഹുമാനപ്പെട്ട പൊന്മോൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങി നമ്മുടെ വേദിയിലുള്ള സമുന്നതരായിട്ടുള്ള പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഏറെ സന്തോഷത്തോടും വലിയ അഭിമാനത്തോടും കൂടിയാണ് നമ്മളെല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ICFൻ്റെ നേതാക്കന്മാർ നമ്മുടെ കോവിഡിൻ്റെ ഏറ്റവും മൂർദ്ധമായൊരവസ്ഥയിലാണ് മലപ്പുറത്ത് ഇതുപോലൊരു ഓക്സിജൻ പ്ലാന്റ് നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട അവരുടെ സന്നദ്ധത ഇങ്ങോട്ടറിയിച്ചത്. അഭിനന്ദനായ ഖലീൽ തങ്ങളും അതുപോലെ അതിന് നേതൃത്വം നൽകുന്ന മറ്റ് പണ്ഡിതന്മാരും ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളിൽ പങ്കെടുത്തതും വളരെ താല്പര്യപൂർവ്വം സന്നദ്ധരായി അവർ നിർവഹിച്ച പ്രവർത്തനവും മലപ്പുറത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ICF ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഹോസ്പിറ്റൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് അഭയം നൽകുന്ന, എല്ലാം നിലക്കും നല്ല മാതൃകാപരമായി ഇപ്പോൾ പ്രവർത്തിച്ച് വരുന്ന ഒരാശുപത്രിയാണ്. പരമ്പരാഗതമായി ഗവൺമെൻറ് ആശുപത്രികളെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന പരാധീനതകളും പ്രശ്നങ്ങളും ഒക്കെ ഒരു പരിധിവരെ ഇല്ലായ്മ ചെയ്യുവാനും നല്ല സമർപ്പണ സ്വഭാവത്തിലുള്ള ഡോക്ടർമാരുൾപ്പെടെയുള്ള ജീവനക്കാരുടെ സഹകരണം കൊണ്ട് മലപ്പുറത്ത് വലിയ സംഭാവനയാണ് നമ്മുടെ ആശുപത്രി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ICFൻ്റെ ഈ നൽകിയിട്ടുള്ള മഹത്തരമായ സംഭാവന നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ടാണ്. താലൂക്ക് ആശുപത്രിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി 10 കോടി രൂപയ്ക്ക് അഡ്വാൻസ്ഡ് മെഡിക്കൽ കോംപ്ലക്സിൻ്റെ പ്രവർത്തനം നിർമ്മാണം അടുത്ത മാസം ആരംഭിക്കാനിരിക്കുകയാണ്. ആ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു ആശുപത്രിയായി നമ്മുടെ ആശുപത്രി മാറും. ഇവിടെ ICF നൽകിയിട്ടുള്ള ഈ സംഭാവന മലപ്പുറത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി, മലപ്പുറത്തെ മുഴുവൻ പൗരാവലിക്കും വേണ്ടി, സാധാരണക്കാരിൽ സാധാരണക്കാരായവരുടെ ഹൃദയവികാരം ഉൾക്കൊണ്ട് നൽകിയ സംഭാവന ഇവിടെ നേരത്തെ അഭിനന്ദനായ കാന്തപുരം ഉസ്താദും ഖലീൽ തങ്ങളും ഒക്കെ സൂചിപ്പിച്ചതുപോലെ സൃഷ്ടികളിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നുള്ള വലിയൊരു വിശ്വാസത്തിൻ്റെ ദർശനം കൂടിയാണ് നിങ്ങളിവിടെ നിർവഹിച്ചത്. എല്ലാവിധ പ്രാർത്ഥനകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് മലപ്പുറത്തിൻ്റെ നന്ദി കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. താങ്ക് യു സർ. മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജനാബ് സിദ്ദീഖ് നൂറങ്ങൽ സംസാരിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ MLA ഉബൈദുള്ള സാഹിബ്, അതുപോലെ തന്നെ നമ്മളുടെ ഈ പരിപാടി മഹത്തായ രീതിയിൽ 2 ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിച്ച ബഹുമാന്യായ പി അബൂബക്കർ മുസ്ലിയാർ അവറുകൾ, അതുപോലെ തന്നെ നമ്മളുടെ മിനിസ്റ്റർ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ, അതുപോലെ തന്നെ മേൽമുറിയുടെ വിദ്യാഭ്യാസത്തിന് വളരെ മുന്നോക്കം നിന്നിട്ടുള്ള ഖലീൽ ബുഖാരി തങ്ങൾ അവറുകൾ, അതുപോലെ തന്നെ വേദിയിലെ വിശിഷ്ടരായ
വ്യക്തിത്വങ്ങളെ എല്ലാവരുടെ പേരെടുത്ത് പറയേണ്ട ആളുകളാണ്, പേരെടുത്ത് പറയുന്നില്ല സമയക്കുറവ് മൂലം. എന്നിരുന്നാലും ICF ഈ ആശയവുമായി നമ്മുടെ മുമ്പിൽ വന്ന സമയത്ത് ഇരു കൈ നീട്ടിയിട്ടാണ് നമ്മളിതിനെ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അതിൻ്റെ തക്കമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടു, ഇതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും നഗരസഭയുടെ ഭാഗത്തുനിന്ന് എന്ത് പോരായ്മകൾ വരികയാണെങ്കിൽ നിങ്ങൾ നമ്മളെ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ വളരെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിന് എല്ലാ വേണ്ട കാര്യങ്ങളും ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നു. അസ്സലാമു അലൈക്കും. DCC പ്രസിഡന്റ് ശ്രീ VS ജോയ് സാർ സംസാരിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, അഭിവന്ദനായ നമ്മുടെ MLA ഉബൈദുള്ള സാഹിബ്, മുനിസിപ്പൽ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ മുജീബ് കാടേരി, നമ്മുടെ SVS ICF കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സമ്മാനാതിരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സാഹിബ് പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട് ഈ മലപ്പുറം ആശുപത്രിയോട് ചേർന്ന് ഇതുപോലെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിലുള്ള ICF എന്ന കാരുണ്യ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ഇതിൻ്റെ സംഘാടകരായ, ഇതിൻ്റെ അണിയറ ശില്പികളായ സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. മലപ്പുറം ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഓക്സിജൻ പ്ലാന്റ്, ഇത് ആദ്യത്തെ ഒരു കാരുണ്യ പദ്ധതിയല്ല. ICF നേതൃത്വത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത എണ്ണമറ്റ കാരുണ്യ പദ്ധതികൾ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ SVS തന്നെ സന്നദ്ധ പ്രവർത്തകന്മാർ, വോളണ്ടിയർമാർ എല്ലാ ആശുപത്രിയിലും ഇതുപോലെയുള്ള സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ആ സേവന പ്രവർത്തനങ്ങൾക്ക്, നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണ അറിയിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോ ഔദ്യോഗിക സംവിധാനങ്ങളെ കൊണ്ടോ മാത്രം സാധിക്കില്ല. ഇതുപോലെയുള്ള സാമുദായിക സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, സുമനസ്സുകൾ, എല്ലാവരും ഒരു കൈയായി ഒരു മെയ്യായി ഒരുമിച്ച് ചേർന്ന് നിന്ന് നമ്മുടെ സമൂഹത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക്, പട്ടിണി, പ്രയാസങ്ങൾ, ദാരിദ്ര്യം, ദുഃഖം, രോഗം, അതിനെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു കൈയായി നമ്മൾ നേതൃത്വം നൽകണം. അതിന് ഏറ്റവും നല്ല മാതൃകയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ICF എന്ന് പറയുന്ന കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനം. ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ, വിവിധ പദ്ധതികൾ, പരിപാടികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞു. ഇവിടെ പറഞ്ഞതുപോലെ പ്രവാചകൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് നന്മ ചെയ്യാനാണ്. ജനനം എന്ന മൂന്നക്ഷരത്തിൽ നിന്ന് മരണം എന്ന മൂന്നക്ഷരത്തിലേക്കടക്കും മുൻപ് ജീവിതം എന്ന മൂന്നക്ഷരം, സമൂഹം എന്ന മൂന്നക്ഷരത്തിന് പ്രയോജനകരമായി തീരണം എന്നതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യവും ദൗത്യവും. അതാണ് നന്മ ചെയ്യുക, സേവനം ചെയ്യുക, കാരുണ്യം ചെയ്യുക. അത്തരമൊരു ലക്ഷ്യം മുൻനിർത്തി പിടിച്ചുകൊണ്ട് വളരെ മാതൃകാപരമായ ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗം നിന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. മുനിസിപ്പൽ ചെയർമാൻ ജനാബ് മുജീബ് കാടേരി അവർക്കുള്ള ICF ഉപഹാരം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് വിതരണം ചെയ്യുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദീഖ് നൂറങ്ങൾ അവർക്കുള്ള മെമെൻഡോ പേരോട് ഉസ്താദ് വിതരണം ചെയ്യുന്നു. ഇരുവരെയും ക്ഷണിക്കുന്നു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അലിഗർ ബാബു അവർക്കുള്ള ഉപഹാരം MLA ജനാബ് ഉബൈദുള്ള സാഹിബ് വിതരണം ചെയ്യുന്നു. ആശംസാ പ്രസംഗം സി സുരേഷ് മാസ്റ്റർ വാർഡ് കൗൺസിലർ. വേദിയിൽ ഉപേക്ഷായ ബഹുമാന വ്യക്തിത്വങ്ങളെ, ആരുടെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല. സമയം വളരെ ദീർഘിച്ചിരിക്കുകയാണ്. വളരെ വലിയൊരു സത്കർമ്മമാണ് ICF നേതൃത്വത്തിൽ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ നടന്നിരിക്കുന്നത്. തുടർന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും ICF സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിച്ചതിലുള്ള സന്തോഷം, ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ്. തുടർന്നും ഇതുപോലെയുള്ള സത്കർമ്മങ്ങൾ നിർവഹിക്കാൻ നമ്മുടെ ഈ താലൂക്ക് ഹോസ്പിറ്റലിനെ തന്നെ തിരഞ്ഞെടുക്കാൻ
ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ VP അനിൽ സാർ സംസാരിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ, ബഹുമാന്യനായ ശ്രീ ഉബൈദുള്ള MLA, വേദിയിലിരിക്കുന്ന ആദരണീയരും ബഹുമാന്യരുമായ ഗുരുക്കന്മാർ, പ്രിയമുള്ള സഹോദരന്മാരെ, ICF അതിൻ്റെ സന്നദ്ധ പ്രവർത്തനം ആദ്യമായിട്ടുള്ളതല്ല. നിരവധി മേഖലകളിൽ മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും മാതൃകാപരമായ ഒരു സന്നദ്ധ സേവനവും പ്രവർത്തനവുമാണ് ഇതിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കോവിഡ് കാലത്ത് ജീവവായു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാണൻ്റെ പടച്ചിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഈ പ്രവർത്തനം ഇനിയും അത്ര ഒരു മഹാമാരി വന്നാൽ നമുക്ക് നേരിടാനുള്ള സജ്ജീകരണങ്ങൾ നമ്മുടെ സർക്കാർ ആശുപത്രികൾ ഉറപ്പാക്കുക എന്നുള്ളതാണ്. മഹാമാരി വരുമ്പോൾ ദുരന്തങ്ങളുടെ മുഖത്ത് ജനകീയ പ്രസ്ഥാനങ്ങളും സർക്കാർ സംവിധാനങ്ങളുമാണ് മുന്നിലുണ്ടാവുക. ഈ ആശുപത്രിയിലെ കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ, ഇടപെടലിലൂടെ നമുക്ക് കഴിയുന്നത് ധനികർക്കും പാവപ്പെട്ടവർക്കും ഒരേപോലെ, എല്ലാ മതവിശ്വാസികൾക്കും ഒരേപോലെ ഇത് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാവുന്നതാണ്. സമൂഹത്തിൻ്റെ ഒരു മാതൃകാപരമായ സന്ദേശമാണ് ഇതിലൂടെ നൽകിയിട്ടുള്ളത്. അതിന് എല്ലാ അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട്, എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ധാരാളം നേതാക്കൾ സ്റ്റേജിലുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രസ്ഥാനത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് പേരോടുസ്ഥ സംസാരിക്കും. അതിന് മുമ്പ് വാർഡ് കൗൺസിലർ സുരേഷ് സാറിനുള്ള ICF ഉപഹാരം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈദ് വിതരണം ചെയ്യുന്നു. ഇരുവരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, സമസ്ത സെക്രട്ടറി ബഹുമാനപ്പെട്ട പേരോൾ അബ്ദുറഹ്മാൻ സഫാഫി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ്. ഇപ്പോൾ നീണ്ട പ്രസംഗം നടത്താതിരിക്കലാണ് ഇവിടെ ആവശ്യമായ സാന്ത്വനം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. പലരും ഭക്ഷണം കഴിക്കാത്തവരും സ്കിക്കാത്തവരൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. ICF കോവിഡ് പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിൽ പ്രയാസപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങളെ, അതിൽ പണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, തൊഴിലാളികളുണ്ട്, ബിസിനസ്സുകാരുണ്ട്, എല്ലാവർക്കും വലിയ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തി അവിടെ കുടുങ്ങിപ്പോയവരെ നാട്ടിലെത്തിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി ഇനി ഏത് കാലത്തും എപ്പോഴും ഉപകരിക്കുന്ന ഈ ഒരു ഓക്സിജൻ പ്ലാന്റേഷൻ ഇവിടെയും വയനാട്ടിലും നൽകി വലിയൊരു മാതൃക സൃഷ്ടിച്ചു. ഇനിയും ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സംഘടനകൾക്കും സംഘടനാ പ്രവർത്തകർക്കും സഹകരിക്കുന്നവർക്കും അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഇതിന് സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രവർത്തിച്ചവർ സർവ്വജനങ്ങൾക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമർപ്പണ സമ്മേളനം അവസാനിക്കുന്നു. നന്ദി പറയുന്നത് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ മാസ്റ്റർ കോടൂർ. അസ്സലാമു അലൈക്കും. നന്ദി പെട്ടെന്ന് പറയുകയാണ്. ആദ്യമായി നമ്മുടെ ഈ ഓക്സിജൻ പ്ലാന്റിൻ്റെ സമർപ്പണത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ആദ്യം നന്ദി പ്രകാശിപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ സമർപ്പണം നടത്തിയ ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ സാർ, അതേപോലെ സുൽത്താൻ ഉലമാ കാന്തപുരം ഉസ്താദ് അധ്യക്ഷത വഹിച്ച ഉബൈദുള്ള MLA സാർ, ഇവിടെ സന്നിഹിതരായ ജനപ്രതിനിധികൾ, അതേപോലെ മറ്റ് സംഘടനാ നേതാക്കൾ, പ്രവർത്തകർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഓരോരുത്തരെയും പേരെടുത്ത് പറയണമെന്നുണ്ട്, പക്ഷെ സമയദൈർഘ്യം ഭയന്ന് നിർത്തുകയാണ്. എന്നാൽ അധ്യക്ഷൻ്റെ അനുവാദത്തോടുകൂടി ഈ പരിപാടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം.